അടിമാലി 200 ഏക്കറിന് സമീപം 3/4 ഏക്കറിൽ വെട്ടുക്കിളി ശല്യം രൂക്ഷമെന്ന് പരാതി. തടത്തിൽ വർഗീസിന്റെ കൃഷിയിടത്തിലാണ് വെട്ടുക്കിളി കൂട്ടത്തോടെ എത്തി കൃഷി നശിപ്പിക്കുന്നത്. 2 ആഴ്ചയ്ക്കുള്ളിലാണ് ഇവ കൃഷിയിടത്തിൽ പെരുകിയതെന്ന് വർഗീസ് പറഞ്ഞു. വാഴ, മുരിക്ക, കുരുമുളക് ചെടി, ഏലം, കൊക്കോ, പച്ചക്കറികൾ എന്നിവയുടെ ഇലകളാണ് വെട്ടുക്കിളികൾ തിന്നു തീർത്തത്. സമീപത്തെ കൃഷിയിടങ്ങളിലും ശല്യം രൂക്ഷമാകുകയാണ്. കൃഷിവകുപ്പ് അടിയന്തരമായി ഇടപെട്ട് ഇവയെ നിയന്ത്രിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. കൃഷിയിടത്തിൽ വെട്ടുക്കിളിയുടെ ശല്യം അതിരൂക്ഷമായി മാറിയിരിക്കുകയാണ്. ആയിരക്കണക്കിന് വെട്ടുക്കിളികൾ ഇറങ്ങി കൃഷിവിളകളെല്ലാം തിന്ന് തീർക്കുകയാണ്. പച്ചയായിട്ടുള്ള അല്ലെങ്കിൽ പച്ചിലകൾ മുഴുവനും തിന്നുന്ന ഒരു വർക്ക ഒരു പറവ ജീവിയാണ് വെട്ടുക്കിളി. അത് കൃഷിയിടത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പച്ചയായിട്ടുള്ളതെല്ലാം തിന്നുന്ന ഒരവസ്ഥയാണ്. ആയിരക്കണക്കിന് വെട്ടുക്കിളികൾ ഇതുപോലെ ഈ കൃഷിയിടത്തിലിറങ്ങി ഒരു പ്രദേശം ആകെ നശിപ്പിച്ചിരിക്കുകയാണ്. കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു കൂനുമ്മേൽ കുരു എന്ന പോലെയാണ് വെട്ടുക്കിളിയുടെ ആക്രമണം. ഇതിന് കൃഷിവകുപ്പ് അടിയന്തരമായി ഇടപെട്ട് ഈ വെട്ടുക്കിളി ശല്യം നിയന്ത്രിക്കുവാനുള്ള ഇടപെടൽ അടിയന്തരമായി ഉണ്ടാവണമെന്നാണ് ഇക്കാര്യത്തിൽ എനിക്ക് പറയുവാനുള്ളത്. കൊന്നത്തടി പഞ്ചായത്തിലെ ഇരുമലക്കപ്പ്, തെള്ളിത്തോട് മേഖലകളിലും വെട്ടുക്കിളി ശല്യം രൂക്ഷമാണ്. വെട്ടുക്കിളി ശല്യം കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിച്ചാൽ അത് കർഷകർക്ക് പ്രതിസന്ധിയാകും. കനത്ത വേനലിനെ തുടർന്നുണ്ടായ കൃഷിനാശത്തിന് പിന്നാലെ വെട്ടുക്കിളി ശല്യം കൂടി വിനയാകുമോ എന്ന ആശങ്ക കർഷകർ പങ്കുവച്ചു.